നമസ്കാരം. അതെ, ഇന്ന് സമയമില്ല കഥ പറഞ്ഞിരിക്കാനായിട്ട്. പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്ന, ഉച്ചയ്ക്കോ വൈകുന്നേരം നമുക്ക് ഏത് സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റുന്ന പെട്ടെന്നൊരു സംഭവം റെഡിയാക്കാൻ പോവുക. ആ സംഭവം റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ പച്ച ഏത്തയ്ക്കാണല്ലോ, പച്ച ഏത്തയ്ക്ക അത് ചെറുതായിട്ട് വട്ടത്തി മുറിച്ച് ഞാനൊന്ന് പുഴുങ്ങും. നന്നായിട്ടൊന്ന് പുഴുങ്ങിയിട്ട് അതിനെ ഉടച്ച് നമ്മൾ കപ്പ വേവിക്കുന്നത് പോലെ ഒന്ന് ചെയ്യാൻ പോവുക. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാകത്തില്ല. എന്നാലും എനിക്ക് കുഴപ്പമില്ല, നമ്മുടെ പയ്യൻ പറഞ്ഞ പോലെ എന്നാലും എനിക്ക് കുഴപ്പമില്ല. അത് നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക, നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പച്ച ഏത്തയ്ക്ക ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് വട്ടത്തിൽ മുറിച്ചിട്ട് പുഴുങ്ങി അത് നന്നായിട്ട് വേവിച്ചിട്ട് പുഴുങ്ങിയിട്ട് അതിനെ ഉടച്ച് നമ്മൾ കപ്പ എങ്ങനെയാണോ വേവിക്കുന്നത് അതിൻ്റെ അരപ്പും കാര്യങ്ങളെല്ലാം സെയിം തന്നെ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു. അപ്പോൾ നമുക്കിന്ന് വാവച്ചൻ്റെ കഥയില്ലാതെ പെട്ടെന്ന് തന്നെ ശരിയാക്കുക. ഇപ്പം മണി ഉച്ചയ്ക്ക് ഒന്നരയായി, വിശക്കുന്നുണ്ട്. പെട്ടെന്നൊരു സംഭവം റെഡിയാക്കി നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ദേ എന്നാ പിന്നെ പോയിട്ട് വരാം ബാ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഏത്തയ്ക്ക. കണ്ടില്ലേ, ഏത്തയ്ക്ക ഇതുപോലെ വട്ടത്തിൽ പുഴുങ്ങി പുഴുങ്ങാൻ വെച്ചു. അത് ഓൾമോസ്റ്റ് ഇപ്പം വെന്തു. ഇനി നമുക്കതിൻ്റെ വെള്ളം ഊറ്റിക്കൊണ്ട് വന്നിട്ട് അതിനെ ഉടയ്ക്കാം. അങ്ങനെ ഞാൻ വെള്ളം ഊറ്റിക്കൊണ്ട് വന്നു. ഇനി നമ്മൾ ചെയ്യാനുള്ള ഈ ഒരു സാധനം ഉണ്ട്, ഇതുകൊണ്ട് ശരിക്കും ഇതിനെ ഉടയ്ക്കണം. ഇനി നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഞാനതിനെ നല്ല വെണ്ണം ഉടച്ചെടുത്തു. ഇനി നമ്മൾക്ക് വേണ്ടി അടുത്ത ഐറ്റം ഇത് കണ്ടു, അതിൻ്റെ അകത്ത് ഒരു അരമുറി തേങ്ങ, ഒരു ചെറിയ ഉള്ളി ഒരു രണ്ടെണ്ണം, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ജീരകം. ഇനി ഇതിൻ്റെ അകത്തോട്ട് വെള്ളവും കൂടി ആഡ് ചെയ്ത് നമുക്ക് നല്ലവണ്ണം അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മൾ പഞ്ഞ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നു. ഈ അരച്ചെടുത്തുകൊണ്ട് വന്ന് ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഇത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം കൊണ്ട് ഞാൻ ചെറിയ അടുത്ത അടുപ്പയിലേക്ക് ഒരു ചെറിയ പാൻ വെച്ചു. അതിൻ്റെ അകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ആ വെളിച്ചെണ്ണ ഒന്ന് മൂക്കുമ്പോൾ ചൂടാകുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് കടുക്, ചെറിയ ഉള്ളി ഒരു മൂന്നാളെണ്ണം കൂടെ അരിഞ്ഞ് അതിൻ്റെ അകത്തോട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട്, അതിൻ്റെ കൂടെ രണ്ട് വത്തലുമുളക്. ഇമ്മാർ കിടക്കട്ടെ, ഒരു ഷൈൻ ചെയ്തമാർ കിടക്കട്ടെ, ഒരു രസം. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതുകൂടെ ഇട്ടു. നിങ്ങൾ ഒരുപാട് നാളായില്ലേ നമ്മുടെ വെടിക്കെട്ടും പെരുന്നാളും ഒക്കെ കണ്ടിട്ട്, ഇപ്പം കാണിച്ചുതരാം. ഉണ്ടല്ലേ, എണ്ണ വെടിക്കെട്ടാന്നറിയോ. അങ്ങനെ നമ്മുടെ ഉള്ളിയും കടുകും കറിവേപ്പിലയും എല്ലാം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒഴിച്ച് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, അവൻ്റെ വീഴ്ച കണ്ടില്ലേ. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ പച്ച ഏത്തയ്ക്ക വേവിച്ചതും നല്ല ചൂട് തേങ്ങാക്കൊത്ത് ഇട്ട് വെച്ച ചെമ്മീൻ കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കഴിച്ച് നോക്കി നിങ്ങളെ കാണിക്കാം. എന്നിട്ട് ദേ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ആ ഏത്തയ്ക്ക വേവിച്ചതും ഷ്രിമ്പ് കറിയും കൂടി അങ്ങോട്ട് ഒഴിച്ച് ഒരു പിടി അങ്ങോട്ട് പിടിക്കണം. ഓ എൻ്റെ പൊന്നോ, തകർക്കുമല്ലേ. അപ്പോൾ നമുക്കൊന്ന് ഞാനൊന്ന് കഴിച്ചിട്ട് നിങ്ങളോട് വിവരം പറയാം. അപ്പോൾ ദേ എല്ലാം ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുക, ഒന്ന് കഴിച്ചുകൂടെ പറയാം. ഞാൻ തന്നെ ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ കഴിക്കുന്നു, ഞാൻ തന്നെ സൂപ്പർ എന്ന് പറയുന്നു. ഞാൻ എന്ത് അഭിപ്രായം പറയണം, ഏതാ നന്നാവാത്തെന്ന് എന്നോട് ചോദിച്ചാൽ മതി, എല്ലാം നല്ലതല്ലേ. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ഇതിൻ്റെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യലും ബെല്ലൈക്കണേലും ടെൻഡിങ് എല്ലാം ഒന്ന് ഞെക്കി വിട്ട് സെറ്റപ്പ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം വാവച്ചനുമായിട്ട് കാണാം. ബൈ ബൈ.